കാരണം ദൈവം എല്ലാം അവസാനിപ്പിച്ചിട്ടേ ആരംഭിക്കൂ. ഈ ദിവസം ദൈവത്തിൻ്റെ കലാപരിപാടിയിലല്ല, അതായത് ഹിസ്റ്ററിയിൽ കഴിഞ്ഞു. കാര്യപരിപാടിയിൽ ദൈവത്തിൻ്റെ ഈ ദിവസം നമ്മളെക്കുറിച്ച് കഴിഞ്ഞു കിടക്കുക. യഹോവ പണിഞ്ഞിട്ട് മാത്രമേ പിന്നെ നമുക്ക് പണിയാൻ പറ്റൂ. യഹോവ പണിയാതെ നമ്മൾ പണിയുന്ന പണിയെല്ലാം വ്യർത്ഥമാകും. അപ്പോൾ ആ ദൈവം എന്താണോ പൂർത്തിയാക്കിയിരിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള വചനം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. മാത്രമല്ല, ശത്രു നമുക്കെതിരെ പദ്ധതി ഇട്ടിരിക്കുന്ന എല്ലാ പദ്ധതിയും ആർക്കറിയാമെന്നറിയാമോ? നമ്മുടെ അപ്പനറിയാം. നമുക്കെതിരെ പ്ലാൻ ചെയ്ത എല്ലാ പദ്ധതിയും നമ്മളുടെ അപ്പന് അറിയാവുന്നത് കൊണ്ട് അതിനെതിരെയുള്ള എങ്ങനെ അതിനെ ഓവർകം ചെയ്യാമെന്നുള്ളതും കൂടെ രാവിലെ നമുക്ക് തന്നിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ഒരു ഇവിടുത്തെ ഭൂമിയിലെ അമ്മയെക്കാളും അപ്പനേക്കാളും ഒക്കെ ഉപരി അസ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ ഇന്ന് സ്കൂളിൽ പഠിക്കുക, നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ന് സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ സ്പോർട്സ് ഡേ ആണെന്ന് അറിയാവുന്ന മമ്മി രാവിലെ എല്ലാ ദിവസവും തരുന്ന പോലെയല്ല ഫുഡ് തന്നു വിടുന്നേ. ഇതാ രാവിലെ എല്ലാ ദിവസവും രണ്ട് പീസും ബ്രെഡ് തന്ന് അല്ലെങ്കിൽ ഒരു ഒരു അതിനുള്ള ജാമൊക്കെ വെച്ച് വിടുക. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അമ്മയ്ക്ക് അറിയാം, ഈ എൻ്റെ കൊച്ച് കണ്ടതിലെല്ലാം കയറി ചേർന്നേക്കുക. 100 മീറ്റർ ഉണ്ട് അവൻ, അതിലുണ്ട്. 400 മീറ്റർ ഓട്ടം ഉണ്ടോ അതിലും ഉണ്ട് അവൻ. ഷോർട്ട് പുട്ട് ഉണ്ടോ അതിലുണ്ട്. ജാവലിൻ ത്രോ ഉണ്ടോ അതിലുണ്ട്. ലോങ് ജമ്പ് ഉണ്ടോ അതിലുണ്ട്. ഇത് ഹൈ ജമ്പ് ഉണ്ടോ അതിലുണ്ട്. ഇവൻ എന്ത് എല്ലാത്തിലും പോയി ചേർന്നിട്ട് വന്നേക്കുക അച്ചാച്ചാ. ആ എന്നാൽ നീ എന്തെങ്കിലും കാര്യമായിട്ട് കൊടുത്ത വിട്. അപ്പോൾ രാവിലെ എങ്ങനെയായിരിക്കും അമ്മ സാധാരണ ദിവസം പോലെ രണ്ട് ബ്രെഡും കൊടുത്ത് വിടാൻ പോണേ? അല്ല, എൻ്റെ മോന് ഇതിലെല്ലാം ചെയ്തെടുക്കുവാനുള്ള എനർജി ആവശ്യമാണെന്ന് അറിയാവുന്ന അമ്മ അഡീഷണൽ ആയിട്ടുള്ള കിറ്റുകളൊക്കെ ചേർത്തായിരിക്കും, ഒരു ഗ്ലൂക്കോസിൻ്റെ ചെറിയൊരു ടിന്നും ഇതൊക്കെ മേടിച്ചായിരിക്കും കൊടുത്തു വിടുന്നത്. അല്ലേ? കാരണം അമ്മയ്ക്കിത് അറിയാം, ഇന്ന വിഷയങ്ങൾ ഇതെൻ്റെ മോൻ ഫേസ് ചെയ്യാനുണ്ട്. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന ദൈവം. ഇന്ന് നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്യാനുണ്ടോ അതൊക്കെ അറിയാവുന്ന, ശത്രു എന്തൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ ഒരുക്കിയിട്ടുണ്ടോ അതിനെല്ലാം ഓവർകം ചെയ്യുവാനുള്ള വചനം രാവിലെ ഒരുക്കി കാത്തിരിക്കുകയാണ്. എന്നിട്ടാ പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കാൻ, മനസ്സിലായോ? നിങ്ങൾ ചോദിക്കാൻ. അപ്പോൾ രാവിലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദൈവത്തോട് വചനം ചോദിക്കണം. ദൈവത്തോട് വചനം രാവിലെ നമ്മൾ ചോദിക്കണം. കർത്താവേ, ഇന്ന് ഫംഗ്ഷൻ ചെയ്യുവാനുള്ള വചനം അങ്ങ് എനിക്ക് തരണമേ. അങ്ങയുടെ ചിന്തകൾ ലോകത്ത് കൊണ്ടുവരാൻ, അങ്ങയുടെ കിങ്ഡത്തെ ലോകത്ത് കൊണ്ടുവരാനുള്ള വചനം എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ വേണം നമ്മൾ എഴുന്നേക്കാൻ. ഞാൻ എൻ്റെ ചിന്ത ഞാൻ പറയട്ടെ. ഞാൻ എപ്പോഴാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് അറിയാമോ? രാവിലെ എല്ലാം കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേക്കാൻ വേണ്ടി നോക്കിയിരിക്കത്തില്ല. രാത്രി 12 മണി കഴിയുമ്പോൾ പ്രഭാതം ആരംഭിച്ചു. 12 മണി കഴിഞ്ഞാൽ ഉടനെ ഞാൻ ആ പ്രാർത്ഥന തുടങ്ങും. കർത്താവേ, ഇന്നലത്തതിനെല്ലാം നന്ദി. ക്ലോസ്. പുതിയ തുടങ്ങ. കർത്താവേ, ഇന്ന് എനിക്ക് വേണ്ട, കാരണം അന്നൊന്നും വേണ്ട ആഹാരം പറയുന്നേ അല്ലേ, ഇന്ന് എനിക്ക് വേണ്ട ആഹാരം അങ്ങ് തരണമേ. ഗ്ലോറി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? ദൈവത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനമല്ല, എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതല്ല, ആ ഫസ്റ്റ് അവർ തന്നെ ദൈവത്തോട് ചോദിക്കുക. അപ്പാ അപ്പനും മനസ്സിലായി, ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ പറയുന്നതിനെ ഗൗനിക്കുന്നുണ്ട്, എന്നെ ഇവൻ മാനിക്കുന്നുണ്ട്, എൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം അവന് മനസ്സിലായി. ദൈവം നമ്മുടെ ഹൃദയത്തിൽ എന്നിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. കർത്താവേ, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചോദിക്കണം. ഒന്നും കിട്ടിയില്ല. ഒരു കുഞ്ഞ് അമ്മയോട് പറയുന്നത് പോലെ തന്നെ പറയണം. ഇതാ അമ്മ രാവിലെ മറന്നുപോയി എന്ന് ഇരിക്കും. സാധാരണ അമ്മ മറക്കത്തില്ല. നിങ്ങൾ ഇതാ ഡൈനിങ് ടേബിളിൽ പോയി ഇരിക്കുക, രണ്ട് പാട്ടൊക്കെ പാടി, ടിങ് 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 ടിങ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അമ്മ എന്ത് കേട്ടു? മോൻ എന്തിനാ കാത്തിരിക്കണേ? മോൻ കാത്തിരിക്കണ ഫുഡിന് വേണ്ടിയാ അല്ലേ? അമ്മ തരാതിരിക്കുമോ? തീർച്ചയായും തരും. നിങ്ങളതുപോലെ പോയി നിന്ന് നോക്ക്, പകരം ഇന്ന് ജനം നോക്കണം എങ്ങോട്ടേക്കാണെന്നറിയാമോ? അങ്ങോട്ടേക്കല്ല, ഇങ്ങോട്ടേക്ക്. അതായത് ലോകത്തിലേക്ക്. മറ്റുള്ളവർ പ്രസംഗിച്ചത്, മറ്റുള്ളവർ എഴുതിയത്, മറ്റുള്ള ഇതല്ല, ഇങ്ങോട്ടേക്കല്ല നോക്കണ്ടേ, അങ്ങോട്ടേക്ക് നോക്ക്. ഗ്ലോറി. അപ്പോൾ അവരെഴുതുവാൻ വേണ്ടി അവർക്ക് കിട്ടിയതുപോലെ നിങ്ങളും എഴുതുവാനും പ്രസംഗിക്കാനുള്ള നിങ്ങൾക്ക് കിട്ടും. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ
അരുളപ്പാട് പ്രസംഗിക്കുന്നവനെ പോലെ ആകട്ടെ. മനസ്സിലാവുന്നുണ്ടോ? എമ്മേ, പിന്നെ ലോകത്തുള്ളതെല്ലാം ഇതിനെ നിങ്ങൾക്ക് ആഡ് ചെയ്യുവാൻ സഹായിക്കും. മനസ്സിലാവുന്നുണ്ടോ? മറ്റ് ദൈവദാസന്മാർ എഴുതിയതൊക്കെ ആഡ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയതിനോടുകൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നല്ലതെല്ലാം നിങ്ങൾക്ക് സ്വീകരിക്കുക, ആഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് രാവിലെ ഇതാ നമ്മൾ ഈ പദ്ധതി തുടങ്ങുകയാണ്. ഇല്ലാത്തവരുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ, ഒരു ആത്മീയ വളർച്ചയുടെ ഒരു രഹസ്യം പറയട്ടെ. ഡെയിലി ബ്രെഡ് അക്കി. നിങ്ങൾ ഇത്രയും വളർന്നില്ലേ? ഇല്ലേ, നേരത്തെ ഇത്ര ഉണ്ടായിരുന്നു? 1.5 കിലോ, 2 കിലോ, 2.5 കിലോ, 3 കിലോ ജനിച്ചപ്പോൾ, ശരിയല്ലേ? പക്ഷെ ഇത്രയും വളർന്നതിൻ്റെ കീ എന്താ പറ? ഇത്രയും വളർന്നില്ലേ? ഇന്ന് എത്ര കിലോ ഉണ്ട്? 72 80 2.5 കിലോയിൽ നിന്ന് ഈ 82 കിലോയുടെ വളർച്ചയുടെ രഹസ്യം എന്താ പറ? സഹോദരങ്ങളെ, ഡെയിലി ബ്രെഡ് അല്ലേ? ഇന്ന് ആത്മീയമായിട്ട് വളർന്നില്ലെങ്കിൽ അതിൻ്റെയും രഹസ്യം ഇത് തന്നെയാ. ഡെയിലി ബ്രെഡ് കഴിച്ചില്ല, ഡെയിലി ബ്രെഡ് കഴിച്ചില്ല. അതുകൊണ്ട് ഇതാ ഡെയിലി ബ്രെഡ് കഴിക്കാം. കർത്താവിൻ്റെ വചനം പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന്. രണ്ട് ഈ വചനവും ആ വചനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്നിട്ട് എഴുതപ്പെട്ട വചനമാണ്. ഇറ്റ്സ് എ ലോഗോസ്, റിട്ടൺ വേർഡ്. എന്നാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം, ഇറ്റ്സ് എ ഫ്രഷ് വേർഡ്, ഇറ്റ്സ് എ ഫ്രഷ് വേർഡ്. ഇതാ ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിൽ പറയുന്നേ. ആ ബൈബിള് വായിക്കൂ, ബൈബിള് വായിക്കൂ, ബൈബിള് വായിക്കൂ. മനുഷ്യന്നല്ല പറഞ്ഞേ, ആത്മാവ്. അതായത് ഇത് എഴുതിയത് മൊത്തം ആത്മാവ. ആത്മാവ് സഭകളോട് പറയുന്നത് വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. ഗ്ലോറി, മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ഈ വചനം വരുമ്പോൾ അത് നിങ്ങൾക്ക് ലോകത്തെ ജയിക്കാൻ ഉപയോഗിക്കാം. ദൈവത്തിന് ജനിച്ചതാ അത്. ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. മനസ്സിലായോ? ഗ്ലോറി, ഈ എഴുതപ്പെട്ട വചനത്തിന് പ്രാധാന്യം ഇല്ലെന്നല്ല പറയുന്നേ. ഗ്ലോറി, പകരം നമ്മൾ ഇത് നമുക്ക് ഇൻഫർമേഷൻ തരും, വിവരങ്ങൾ തരും. എന്നാൽ ഇതാ അത് ഓൾറെഡി റിവീൽഡാ. എന്നാൽ കർത്താവ് പറയുന്ന വചനം അപ്പോഴുള്ള വെളിപ്പാടാണ്, അപ്പോൾ നമുക്കുള്ള വെളിപ്പാടാണ്. അത് നമ്മൾ ഈ വചനം നോക്കി ഉറപ്പിച്ചോളണം, എഴുതപ്പെട്ടത് നോക്കി ഉറപ്പിച്ചോളണം. കാരണം നമ്മുടെ മനസ്സിൽ നിന്ന് വരാം പിശാച് ചിന്തകൾ കൊടുക്കാം, എന്നാൽ ദൈവം തരുന്ന വചനം മുഴുവൻ ദൈവത്തിൻ്റെ കിങ്ഡം ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്നൊക്കെ ഉണ്ട്. നമ്മൾ അതിലേക്ക് നടത്തും, മാത്രമല്ല അത് വരുമ്പോൾ നമ്മുടെ അകത്ത് സമാധാനം നിറയും. ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ശ്രദ്ധിച്ചോളൂ നിങ്ങളിത്. ഇന്നലെ ആർക്കോ ഒരു സംശയം ഉണ്ടായോ, അവർ ചോദിച്ചൊരു കാര്യം, ഇതെങ്ങനെ അറിയും, എങ്ങനെ ദൈവം സംസാരിച്ചതാണെങ്കിൽ, ദൈവം സംസാരിച്ചതാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് കൂടെ നല്ല സമാധാനവും കിട്ടും. മനസ്സിലായോ? അല്ല, പിശാചാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വലിയ ഭയവും സംശയവും ഒക്കെ ആയിരിക്കും കയറി വരുന്നത്. എന്നാൽ ദൈവമാണ് പറയുന്നത്, ആത്മാവിൻ്റെ ചിന്ത യോജനം പറയുന്നു, ജീവനും സമാധാനവും തന്നെ. ജീവൻ നിന്നെ വളർത്തും, സമാധാന കുഞ്ഞ് നിന്നെ കാക്കും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇത്രയും കേട്ടു അല്ലേ. ഇത് തന്നെ ഇതിന് വേണ്ടി, ഇത് ഈ മഞ്ഞ എവിടെ നിന്നാണ് കിട്ടുന്നത്? എല്ലാവർക്കും മഞ്ഞ കിട്ടില്ല. അതായത് മഞ്ഞയുള്ള സ്ഥലത്ത് എന്നാലല്ലേ, അതായത് നിങ്ങൾ ഇതൊരു കാര്യം ചെയ്യുക, നിങ്ങളൊരു കള്ളുഷാപ്പി പോയിട്ട് നിങ്ങൾ ഇതാ നിങ്ങൾക്ക് ഇറച്ചി ബീഫ് മേടിക്കാൻ പോകണം. രാവിലെ മാർക്കറ്റിലേക്ക് അമ്മ കറഞ്ഞു വിട്ടെ ബീഫ് മേടിക്കാനായിട്ട്. നിങ്ങൾ അതായത് 2-3 കിലോ ബീഫ് വേണം നിങ്ങൾക്ക്. നിങ്ങൾ നേരെ കള്ളുഷാപ്പി പോയി ബീഫ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ പറയും, ഇവിടെ ബീഫ് കിട്ടത്തില്ല, അതിന് മാർക്കറ്റിൽ പോകണം. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോന്നിനും ഓരോ സ്ഥലങ്ങളുണ്ട്, സ്പിരിച്വലി ഓരോ സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്നാണ് കിട്ടത്തുള്ളൂ. ഇതാ ഈ ലോകത്തിൽ ശ്രദ്ധിച്ച് കേൾക്കുക, ഈ ലോകത്തിൽ മന്ന കിട്ടത്തില്ല, ദൈവത്തിൻ്റെ വചനം കിട്ടത്തില്ല. മന്ന കിട്ടുന്ന നിങ്ങൾ റോങ് പ്ലേസിൽ നിന്ന് അപേക്ഷിച്ചാൽ കിട്ടത്തില്ല. അതായത് നിങ്ങൾ അപ്പോൾ ഞങ്ങൾ ലോകത്തിലല്ലേ. ശ്രദ്ധിച്ചേ, നിങ്ങൾ ലോകത്തിലാണ്, നിങ്ങളുടെ ഹൃദയം ലോകത്തിലായിരിക്കരുത്. ശരീര ലോകത്തിലാണ്, ഭൂമിയിലാണ്, പക്ഷേ ഹൃദയം അവിടെ ആകരുത്. പകരം ഹൃദയം ദൈവരാജ്യത്തിലേക്കുള്ള ഡയറക്ഷനിലായിരിക്കണം. ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾക്കറിയാം പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. പഴയ നിയമത്തിൽ
ഇതാ ദൈവജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം മോശ മുഖാന്തരം അവരെ വിടുവിച്ച് കനാനിലേക്ക് യാത്ര കൊണ്ടുപോകുന്നു. ഈ യാത്രയിലെ മൂന്ന് സ്ഥലം കാണാം, ശ്രദ്ധിച്ചോളണം. ഒന്ന് ഈജിപ്ത്, ഒന്ന് മരുഭൂമി, ഒന്ന് കാനാൻ. ഈ മൂന്ന് സ്ഥലത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ മഞ്ഞുള്ളൂ. ഹലോ, മൂന്ന് സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് മാത്രമേ മഞ്ഞുള്ളൂ. നിങ്ങൾ എവിടെ നിൽക്കുന്നുവെന്ന് അവനവൻ ചെക്ക് ചെയ്താട്ടെ. ഇതാ, അതിൽ മൂന്ന് സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് നമ്മുടെ സോൾ ഇതുവരെ എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഡേ ബൈ ഡേ. എന്നാൽ ശ്രദ്ധിച്ചേ, ഈജിപ്തിൽ നിന്ന് ഈ മന്ന ചോദിച്ചാൽ സ്വർഗത്തിലെ ദൈവം ആ സൂപ്പർ നാച്ചുറൽ മന്ന അവർക്ക് അവിടെ കൊടുക്കുന്നില്ല. മന്ന കിട്ടുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, എവിടെയാണെന്നറിയാമോ? മരുഭൂമിയിലെ മന്നേ ഉള്ളൂ. മനസ്സിലായോ? മരുഭൂമിയിലെ മന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ മന്ന കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്ന് ഒരു യാത്രയിലായിരിക്കണം. എവിടെ നിന്ന് എങ്ങോട്ട്? ഈജിപ്തിൽ നിന്ന് കനാനിലേക്കുള്ള യാത്രയിൽ. അതായത് നിങ്ങളുടെ ഡയറക്ഷൻ ടുവേഴ്സ് കിങ്ഡം. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കാൻ. മറ്റൊരു കാലുകൊണ്ട് നടന്നു, നമ്മൾ ഹൃദയം കൊണ്ട് നടക്കുന്നു, അന്വേഷിക്കുന്നു. മനസ്സിലായോ? ആ ഒരു ഡയറക്ഷനിലുള്ളവർക്ക് മാത്രമേ എന്തുള്ളൂ? മന്ന ഉള്ളൂ. ഇതുകൊണ്ടാണ് മന്ന പലർക്കും കിട്ടാത്തത്. എമ്മേ.